परिशुद्धात्मा वायगर्तावे निंगलोड करुणा चीयनमे परिशुद्धात्मा वायगर्तावे निंगलोड करुणा चीयनमे कर्तावे निंगले प्रार्थनगलुम स्तोत्रंगलुम कैकोंड निंगलोड करुणा चीयनमे कर्तावे निंगलोड करुणा चीयनमे സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഇരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപാ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാണെന്നൊക്കെ വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടാൻ അത്രേ നമുക്കുള്ളത്. ദൈവസന്നിധിയിൽ വിനയഹൃദയത്തോടെ അനുതാപമുള്ള ഹൃദയത്തോടെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഉയർത്താം. അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ കുറവുകളെയും ഓർത്തുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഓർത്തുകൊണ്ട് ഏറ്റവും വിനയമായി നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. ദൈവമേ, നിന്റെ ദയയുടെ കരുണ എന്നോട് കൃപയുള്ളതാകണമേ. നിന്റെ കരുണയുടെ മഹത്വ പ്രകാരം പോകണമേ. എന്റെ പാപ പുസ്തകം 18-ാം അധ്യായം 13-ാം വാക്യം മുതൽ.
പിറ്റന്നാൾ മോശ ജനത്തിന് ന്യായം വിധിപ്പാനിരുന്നു. ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും നിന്നു. അവൻ ജനത്തിന് വേണ്ടി ചെയ്തതൊക്കെയും മോശയുടെ അമ്മായിയമ്മൻ കണ്ടപ്പോൾ, നീ ജനത്തിന് വേണ്ടി ചെയ്യുന്ന ഈ കാര്യം എന്ത്? നീ ഏകനായി വിസ്തരിപ്പാൻ ഇരിക്കുകയും ജനമൊക്കെയും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിന്നെ ചുറ്റും നിൽക്കുകയും ചെയ്യുന്നത് എന്ത് എന്ന് അവൻ ചോദിച്ചു. മോശ തൻ്റെ അമ്മായിയമ്മനോട്, ദൈവത്തോട് ചോദിപ്പാൻ ജനം എൻ്റെ അടുക്കൽ വരുന്നു. അവർക്ക് ഒരു കാര്യമുണ്ടാകുമ്പോൾ അവർ എൻ്റെ അടുക്കൽ വരും. അവർക്ക് തമ്മിലുള്ള കാര്യം ഞാൻ കേട്ടുവിധിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. അതിന് മോശയുടെ അമ്മായപ്പൻ അവനോട് പറഞ്ഞത്, നീ ചെയ്യുന്ന കാര്യം നന്നല്ല. നീയും നിന്നോട് കൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും. ഈ കാര്യം നിനക്ക് അതിഭാരമായി തീരും. ഏകനായി അത് നിവർത്തിപ്പാൻ നിനക്ക് കഴിയുന്നതല്ല. ആകയാൽ എൻ്റെ വാക്ക് കേൾക്കുക. ഞാൻ ഒരാലോചന പറഞ്ഞു തരാം. ദൈവം നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക. നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലുക. അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടത് അവരെയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക. അതെല്ലാം ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും നിയമിക്കാം. അവരെല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിക്കട്ടെ. വലിയ കാര്യമൊക്കെയും അവർ നിന്റെ അടുക്കൽ കൊണ്ടുവരട്ടെ. ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ നീക്കട്ടെ. ഇങ്ങനെ അവർ നിന്നോട് കൂടെ വഹിക്കുന്നതിനാൽ നിനക്ക് ഭാരം കുറയും. നീ ഈ കാര്യം ചെയ്യുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്നോട് പൊറുക്കാം. ഈ ജനത്തിനൊക്കെയും സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോവുകയുമാണ്. മോശ തൻ്റെ അമ്മായിയപ്പൻ്റെ വാക്ക് കേട്ടു. അവൻ പറഞ്ഞതുപോലെ ഒക്കെയും ചെയ്തു. മോശ എല്ലാ ഇസ്രായേലിൽ നിന്നും പ്രാപ്തിയുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും ജനത്തിൽ നിന്ന് തലവന്മാരാക്കി. അവരെല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിച്ചു വന്നു. വിഷമമുള്ള കാര്യം അവർ മോശയുടെ അടുക്കൽ കൊണ്ടുവരും. ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കും. അതിൻ്റെ ശേഷം മോശ തൻ്റെ അമ്മായിയമ്മനെ യാത്ര അയച്ചു. അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. 1 വേദഭാഗം ഇടവാഴ്ച അവസാനിക്കുന്നു. കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം, സങ്കീർത്തനം 147, അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സങ്കീർത്തനം 147, 1 മുതൽ 11 വരെ. യഹോവേ സ്തുതിപ്പൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനും ആകുന്നു. അവന്റെ വിവേകത്തിന് അന്തമില്ല. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവൻ. അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴയൊരുക്കുന്നു, അവൻ പർവ്വതങ്ങളിൽ കുളിപ്പിക്കുന്നു. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അത് നിന്റെ ആഹാരം കൊടുക്കുന്നു. അശ്വതലത്തിൽ അവന് ശക്തമൊന്നുമില്ല, പുരുഷന്റെ ഒരുക്കളിൽ പ്രസാദിക്കുന്നില്ല. തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. അവിടെ സങ്കീർത്തനം വായിച്ചു. Yeah.
ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പുതിയ നിയമ വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം എട്ടാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 8 അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, മെക്കദോനിയ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങൾ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധാ ആയി കൊടുത്ത് എന്നതിന് ഞാൻ സാക്ഷിച്ചു. അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല, അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദേവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണം എന്ന് ഞങ്ങൾ അവരോട് അപേക്ഷിച്ചു. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിനും ഞങ്ങൾ നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവിൻ. ഞാൻ കൽപ്പനയായിട്ടല്ല, മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പരമാർത്ഥതയും ശോധന ചെയ്യേണ്ടതിന് അത്രയും പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്തിൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രരായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാൻ ഇതിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു തരുന്നു. ചെയ്യുവാൻ മാത്രമല്ല താല്പര്യപ്പെടുവാനും കൂടെ ഒരു ആണ്ട് മുമ്പേ ആദ്യമായി ആരംഭിച്ച നിങ്ങൾക്ക് ഇത് യോഗ്യം. എന്നാൽ താല്പര്യപ്പെടുവാൻ മനസ്സൊരുക്കം ഉണ്ടായതുപോലെ നിങ്ങളുടെ പ്രാപ്തിക്കൊത്തവണ്ണം നിവൃത്തി ഉണ്ടാകേണ്ടതിന് ഇപ്പോൾ പ്രവൃത്തിയും അനുഷ്ഠിപ്പിൻ. ഒരുത്തരം മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പ്രാപ്തിയില്ലാത്തതുപോലെയല്ല, പ്രാപ്തിയുള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരണം എന്നല്ല, സമത്വം വേണമെന്നത്രേ. സമത്വം ഉണ്ടാവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിന് ഉതകേണ്ടതിന് ഇക്കാലം നിങ്ങൾക്ക് സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ. ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ഇവിടെ രണ്ടാം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. വചനാധ്യാനത്തിന് മുൻപായി ജ്ഞാനഗ്രന്ഥങ്ങളിൽ 247 Oh,
പ്രാർത്ഥിക്കാം. നിസ്തുലനായ ദൈവമേ, നിന്റെ അനന്തമായ സ്നേഹത്താൽ നീ ഞങ്ങളെ വീണ്ടെടുത്തു. നിന്റെ മക്കളും അവകാശികളുമായി ഈ ലോകത്തിൽ വിവിധ ഉത്തരവാദിത്തങ്ങൾ നൽകി ഞങ്ങളെ നിർത്തിയിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദിനതോറുമുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ ശബ്ദം കേൾക്കുവാൻ നീ നൽകുന്ന എല്ലാ അവസരങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ നിന്നെ വാഴ്ത്തുന്നു. നിന്റെ ദിവ്യവചനത്തിൽ നിന്ന് നീ ഞങ്ങളോട് സംസാരിക്കണമേ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ ഞങ്ങളെ ചിന്തിപ്പിക്കുവാനും ആഴത്തിൽ ക്രിയ ചെയ്യുവാനും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബലഹീനരാണ്. ലോകത്തിൻ്റെ എണ്ണമാർന്ന ശബ്ദം ഞങ്ങൾ കേൾക്കുന്നവരാണ്. കർത്താവേ, നിന്റെ ശബ്ദം പലപ്പോഴും കേൾക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നു. ആ അനുഭവങ്ങളൊക്കെ നീ അറിയുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടിയ വിധത്തിൽ, ഞങ്ങൾക്ക് പ്രാപ്തമായ വിധത്തിൽ നിന്റെ വചനത്തെ അതിൻ്റെ പൊരുൾ തിരിച്ച് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെ ഇരിക്കണമേ, ഞങ്ങളെ നടത്തണമേ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെന്തക്കോസ്തിന് ശേഷം അഞ്ചാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. അനേക ആഴ്ചകളായി ഞായറാഴ്ചകളിൽ ആരാധനയ്ക്ക് ദേവാലയത്തിൽ നമുക്ക് വരുവാൻ സാധിക്കുന്നില്ല. ഇനി ഇത് എത്ര കാലം മുന്നോട്ട് പോകും എന്ന് നമുക്കറിയുവാനും സാധ്യമല്ല. എങ്കിലും നമ്മുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിലിരുന്ന് ഒരു ആരാധനയുടെ അന്തരീക്ഷം നാം രൂപപ്പെടുത്തി വിശ്വാസത്തോടെ ഭയഭക്തിയോടെ നാം ഓരോരുത്തരും ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നു. നമ്മുടെ ഭവനങ്ങളിൽ ദൈവസാന്നിധ്യമുണ്ട് എന്ന വ്യക്തമായ അറിവിലും ബോധ്യത്തിലും ഇരുന്ന് യോഗ്യമായ അനുഭവത്തോടുകൂടെ ദൈവമുൻപാകെ നിൽക്കുവാൻ നാം ഒരുക്കത്തോടെ ആയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദിവ്യമായ സന്ദേശം നമ്മുടെ ഹൃദയങ്ങളിൽ പതിയപ്പെടുവാൻ, എഴുതപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ, ഹൃദയങ്ങളെ നമുക്ക് വിട്ടുകൊടുക്കാം. ഇന്ന് ചിന്തിപ്പാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം സ്റ്റുവാർഡ്ഷിപ്പ് റെസ്പോൺസിബിൾ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളതാണ്. സ്റ്റുവാർഡ്ഷിപ്പ് റെസ്പോൺസിബിൾ റിസോഴ്സ് മാനേജ്മെന്റ്. സ്റ്റുവാർഡ്ഷിപ്പ് എന്ന് പറയുമ്പോൾ, കാര്യവിചാരകത്വം എന്ന് പറയുമ്പോൾ, പലപ്പോഴും നമ്മൾ പെട്ടെന്ന് തന്നെ അതിനെ ബന്ധിപ്പിക്കുന്നത് പണവുമായിട്ടാണ്. ദൈനംദിന ജീവിതത്തിൽ നാം കൈകാര്യം ചെയ്യുന്ന പണത്തിൻ്റെ ഇടപാട് സംബന്ധിച്ച് നാം സ്റ്റുവാർഡ്ഷിപ്പ് ഉള്ളവരായിരിക്കണം എന്ന ഒരു ചിന്ത പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, അങ്ങനെ ഭരിക്കാറുണ്ട്. കെയർഫുൾ ആൻഡ് റെസ്പോൺസിബിൾ മാനേജ്മെന്റ് ഓഫ് സംതിങ് എൻട്രസ്റ്റഡ് ടു സംവൺസ് കെയർ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. കെയർഫുൾ ആൻഡ് റെസ്പോൺസിബിൾ മാനേജ്മെന്റ് ഓഫ് സംതിങ് എൻട്രസ്റ്റഡ് ടു സംവൺസ് കെയർ, അതാണ് ഈ സ്റ്റുവാർഡ്ഷിപ്പ് എന്ന വാക്കുകൊണ്ട് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്കാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല ആഗ്രഹിക്കുന്നത്. മാനുഷിക വിഭവങ്ങളുടെ പരിപോഷണവും അതിൻ്റെ മാനേജ്മെന്റും അതിനോടനുബന്ധിച്ച വിവിധ ശാഖകളുമൊക്കെ ഇന്ന് വളർന്ന് പന്തലിച്ച് വിവിധ പഠനങ്ങളും വിവിധ നിലവാരത്തിലുള്ള മാനേജ്മെന്റ് സംവിധാനങ്ങളുമൊക്കെയും രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. സ്റ്റുവാർഡ്ഷിപ്പ്, ക്രിസ്തീയ കാര്യവിചാരകത്വം എന്ന അനുഭവത്തെക്കുറിച്ച് പറയുവാനാണ് പ്രത്യേകിച്ച് ഞാൻ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്ത്യൻ സ്റ്റുവാർഡ്ഷിപ്പ് എന്ന വാക്ക് കേൾക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചിന്ത, പ്രാഥമികമായ ഒരു ചിന്ത, അക്കൗണ്ടബിലിറ്റി എന്നുള്ളൊരു വാക്കാണ്.
നാം ഓരോരുത്തരും ദൈവത്തിന്റെ മുൻപിൽ അക്കൗണ്ടബിൾ ആണ് എന്ന ചിന്തയാണ് ക്രിസ്ത്യൻ സ്റ്റുവേർഡ്ഷിപ്പ് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും മുൻപിൽ കടന്നു വരുന്നതായിട്ടുള്ള ചിന്ത. എന്തിലൊക്കെ നാം സ്റ്റുവേർഡ്ഷിപ്പ് ഉള്ളവരായിരിക്കണം? ദൈവത്തിൽ നിന്ന് നാം പ്രാപിച്ചു എന്ന് പറയുന്ന, നാം മനസ്സിലാക്കിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളിലും സാഹചര്യങ്ങളിലും അനുഭവങ്ങളിലും നാം ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്, അക്കൗണ്ടബിൾ ആണ്, നാം ദൈവത്തോട് സ്റ്റുവേർഡ്ഷിപ്പ് ഉള്ളവരായിരിക്കണം എന്ന് പ്രാമുഖമായിട്ട് ഞാൻ പറയുവാൻ, ഈ ചിന്തയോടനുബന്ധിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൽ നിന്ന് നാം പ്രാപിച്ചു എന്ന് നാം കരുതുന്ന സകലത്തിലും നാം ദൈവത്തോട് കാര്യവിചാരന്മാരായിരിക്കണം അല്ലെങ്കിൽ അക്കൗണ്ടബിൾ ആയിരിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളാണ് എന്ന് നാം മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിന് ദൈവത്തിന് മുൻപാകെ നാം അക്കൗണ്ടബിളാണ്. അക്കൗണ്ടബിലിറ്റി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ദൈവത്തിന് മുൻപാകെ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മറ്റൊരു ചിന്ത, നാം നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ജീവന് അക്കൗണ്ടബിൾ ആണ് എങ്കിൽ അതിനോടനുബന്ധിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന മറ്റൊരു ചിന്ത, നാം ഒന്നിൻ്റെയും ഓണേഴ്സ് അല്ല, ഉടമസ്ഥരല്ല എന്നുള്ളൊരു ചിന്തയാണ്. നാം ഒന്നിൻ്റെയും നാം അനുഭവിക്കുന്ന യാതൊന്നിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും പോലെ ജീവിതത്തിൻ്റെയും ഓണേഴ്സ് അല്ല എന്ന ഒരു ചിന്ത ഇത് ചേർത്ത് വായിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർത്ത് ചിന്തിക്കുവാൻ കഴിയുന്നത്, അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന ഒരു ചിന്തയെക്കുറി. അപ്പൊ ക്രിസ്തീയ കാര്യവിചാരകത്വം, ക്രിസ്ത്യൻ സ്റ്റുവർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒന്നാമത് നാം ദൈവത്തിന്റെ മുൻപിൽ അക്കൗണ്ടബിൾ ആണ്, നമുക്ക് ജീവിതത്തിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്ത. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച സകല അനുഗ്രഹങ്ങൾക്കും നാം ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടവരാണ് എന്ന മറ്റൊരു ചിന്ത. നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിന്റെ ദാനമായതുകൊണ്ട്, ദൈവത്തിൽ നിന്ന് നാം പ്രാപിച്ചതായതുകൊണ്ട് ജീവിതത്തിനും നാം കണക്ക് ബോധിപ്പിക്കണം, ദൈവത്തിന് മുൻപാകെ കണക്ക് ബോധിപ്പിക്കണം എന്ന മറ്റൊരു ചിന്ത. ഇതൊക്കെയും ദൈവത്തിന്റെ ദാനമാണ് എന്ന മറ്റൊരു ചിന്ത. നാം ഒന്നിനും ഉടമസ്ഥരല്ല, ഓണേഴ്സ് അല്ല എന്ന മറ്റൊരു ചിന്തയും നിരവധി ചിന്തകൾ ഇതിനോട് ഒന്നിച്ച് നമുക്ക് ചേർത്ത് വയ്ക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സ്റ്റുവേർഡ്ഷിപ്പ് എന്നുള്ളതുകൊണ്ട് ധനപരമായ മോണിറ്ററി വൈസായ പണത്തിന്റെ കാര്യങ്ങൾ മാത്രമല്ല, താലന്തുകളൊക്കെയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. വിശുദ്ധ മത്തായി എഴുതിയ ശേഷം 25:14 അതിന്റെ 14 മുതലുള്ള വാക്യം നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25:14. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവൻ 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1 എന്നിങ്ങനെ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. ഭാഗം വളരെ സുപരിചിതമായതുകൊണ്ട് ഞാനത് മുഴുവനും വായിക്കുന്നില്ല. ഇതിന് സമാനമായ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19:18 നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ രണ്ട് വേദഭാഗങ്ങളിലും യജമാനൻ തന്റെ ദാസന്മാർക്ക് തന്റെ സ്വത്ത് അല്ലെങ്കിൽ സമ്പത്ത് വിഭാഗിച്ചു കൊടുത്ത് താലന്തുകളെ കൊടുത്തിട്ട് യാത്ര പുറപ്പെടുന്ന ഉപമയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഈ ഉപമകളിലൂടെ ഒന്ന് നാം സഞ്ചരിക്കുമ്പോൾ ഉയർന്നു വരുന്ന ചില ചിന്തകൾ മാത്രം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദാനങ്ങൾ ചെറുതോ വലുതോ ഏതുമാകട്ടെ, അത് ദൈവനാമ മഹത്വത്തിനായി വിനിയോഗിക്കാൻ
ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏതുമാകട്ടെ, ദൈവം നൽകിയ ഏത് ചെറിയ ദാനമാണെങ്കിലും, ഒരു ദാനം താണെങ്കിലും അല്ല, രണ്ട് ദാനം താണെങ്കിലും, അഞ്ച് ദാനം താണെങ്കിലും, ദൈവനാമ മഹത്വത്തിനായി വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു ആക്റ്റീവായ ഒരു വിശ്വാസത്തെ കുറിച്ച്, ഒരു ഫെയ്ത്തിനെ കുറിച്ചാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഞാൻ തെറ്റൊന്നും ചെയ്തില്ല, ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ല, ഞാനിവിടെ അടങ്ങിയിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്ന അനുഭവമല്ല. ആക്റ്റീവായ ഒരു വിശ്വാസത്തെ കുറിച്ചാണ് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഈ ഉപമയുടെ വെളിച്ചത്തിൽ, സ്റ്റുവാർഡ്ഷിപ്പുമായുള്ള ബന്ധത്തിൽ ഒന്ന് താരതമ്യം ചെയ്ത് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന അനുഭവങ്ങളെ ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയണം. അടുത്തതായിട്ട് കാണുന്ന താലന്തുകളുടെ വിനിയോഗം വലിയ നഷ്ടം വരുത്തുന്ന, നഷ്ടം സഹിക്കേണ്ടി വരുന്ന, അതിന് സാധ്യതയുള്ള, റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള അനുഭവമാണ് എന്ന് പഠിപ്പിക്കുന്നു. ഇത് ഭയങ്കര റിസ്ക്കാണ്. അഞ്ച് താലന്ത് തന്നിട്ട് അതുകൊണ്ട് വ്യാപാരം ചെയ്ത് നഷ്ടം വന്നാലോ? രണ്ടു കൊണ്ട് വ്യാപാരം ചെയ്ത് രണ്ടും നഷ്ടപ്പെട്ടു പോയാലോ എന്ന് ചിന്തിച്ചത് മൂന്നാമത്തെ വ്യക്തിയാണ് എന്ന് നമുക്കറിയാം. നഷ്ടങ്ങളുടെ ഒരു പട്ടികയാണ് നാം മുന്നിൽ കാണുന്നതെങ്കിൽ, കഷ്ടങ്ങളുടെ ഒരു പദ്ധതിയാണ് നാം മുന്നിൽ കാണുന്നതെങ്കിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഒരു സ്റ്റുവേർഡായിരിക്കാൻ, കാര്യവിചാരകനായിരിക്കാൻ സാധിക്കയില്ല എന്ന് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റിസ്ക് എടുക്കുവാൻ തയ്യാറാകുന്ന, ധൈര്യപൂർവ്വം മുന്നോട്ടിറങ്ങുവാൻ സാധിക്കുന്ന ആക്റ്റീവായ ഒരു വിശ്വാസത്തിനുടമയ്ക്ക് സാധിക്കും എന്നും ഇത് ചേർത്ത് വായിക്കാം. ദൈവീക ദാനങ്ങളുടെ, താലന്തുകളുടെ ശരിയായ വിനിയോഗം നമ്മെ കൂടുതൽ നന്മകളിലേക്കാണ് നയിക്കുന്നത് എന്ന് ഇതിൻ്റെ എൻഡ് റിസൾട്ട് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം നൽകിയ താലന്തുകൾ, നന്മകൾ, അനുഗ്രഹങ്ങളുടെ ശരിയായ വിനിയോഗം, ഉപയോഗം, ശരിയായ സ്റ്റുവർഷിപ്പ് നമ്മെ കൊണ്ട് എത്തിക്കുന്നത് കൂടുതൽ നന്മകളിലേക്ക്, നാം അധ്വാനിച്ച് നേടിയതിന് തുല്യമായ ഒരു അനുഗ്രഹം, നമ്മുടെ അധ്വാനത്തിന് ഒട്ടും കുറവില്ലാത്തതായിട്ടുള്ള ഒരു അനുഗ്രഹം അധികമായി മീത ലഭിക്കുവാൻ, നന്മ ലഭിക്കുവാൻ നമ്മെ നടത്തുന്നു എന്ന ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള, അപകട സാധ്യതയുള്ള, റിസ്ക്കുള്ള ഈ വ്യാപാരത്തിൽ, ഈ അനുഭവത്തിൽ നഷ്ടപ്പെട്ടു പോകാത്ത നിത്യമായ ഒരനുഭവം ദൈവം നൽകുന്നു എന്നുള്ളതാണ്. നാം അധ്വാനിച്ച് നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ള ഈ അധ്വാനത്തെ നാം അധ്വാനിച്ച് അത് വർദ്ധിപ്പിച്ചു, ദൈവം അതിന് തുല്യമായി നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യമല്ലാത്ത നിത്യമായതൊന്ന് അതിനോട് ചേർത്ത് വയ്ക്കുന്നതും ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് യോഹന്നാൻ 2:17 ഒന്ന് യോഹന്നാൻ 2:17, ലോകവും അതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. ലോകമോഹങ്ങൾ ഒഴിഞ്ഞു പോകും, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിൽക്കും. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവം നമുക്ക് നൽകിയ താലന്തുകളെ, കഴിവുകളെ, ദൈവം നമുക്ക് നൽകിയ സകല അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തെ തന്നെ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ കാണപ്പെടുവാൻ, എന്നേക്കും നിലനിൽക്കുന്ന അനുഭവത്തിൽ ഉള്ളവരായിരിക്കുവാൻ നമ്മെ സഹായിക്കും എന്ന് ഓർമ്മിക്കാം. ദൈവം നൽകുന്ന താലന്തുകളും അനുഗ്രഹങ്ങളും നമ്മെ മാത്രമല്ല സന്തോഷിപ്പിക്കുന്നത്, ഈ വ്യാപാരം ചെയ്ത് ഈ കച്ചവടത്തിൽ ലാഭം നേടിയത് കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു, അഞ്ച് താലന്ത് ഞാൻ 10 കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ മാത്രമല്ല എനിക്ക് ദാനം നൽകിയ എൻ്റെ യജമാനനും സന്തോഷിക്കുവാൻ ഇട നൽകണം. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ദൈവം നൽകിയ അനുഗ്രഹങ്ങളും ദാനങ്ങൾ കൊണ്ടും നാം ചെയ്യുന്ന, നമ്മുടെ കഴിവുകൾ കൊണ്ട് നാം ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ദൈവത്തിനും സന്തോഷം വരുത്തുന്നവയായിരിക്കണമെന്ന് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
പ്രിയമുള്ളവരെ, ദൈവത്തിനും തൃപ്തി കൊടുക്കുന്ന അനുഭവം. അഞ്ചുകൊണ്ട് അഞ്ച് നേടി, രണ്ട് കൊണ്ട് രണ്ടും കൂടെ നേടി, തൃപ്തിയുള്ള അനുഭവത്തിൽ, പൂർണ്ണതയുള്ള അനുഭവത്തിൽ, സമാധാനത്തിന്റെ അനുഭവത്തിൽ മനുഷ്യരായിരിക്കുന്നുവെങ്കിൽ ദൈവവും നമ്മെ നോക്കി തൃപ്തിപ്പെടുന്ന സങ്കടപ്പെടുന്ന അനുഭവമല്ല. ഞാൻ അവൻ അഞ്ച് താലത്ത് കൊടുത്തുപോയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരനുഭവത്തിലല്ല. തൃപ്തിയോടെ നമുക്ക് നൽകിയ യജമാനനും നമ്മെ നോക്കുന്ന ഒരനുഭവം ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും മാനേജ് ചെയ്യുവാൻ സാധ്യതയുള്ള, സാധിക്കുന്ന ലിമിറ്റിനനുസരിച്ചാണ് ദൈവം അനുഗ്രഹങ്ങളെ ഓരോരുത്തരുടെ ജീവിതത്തിലും നൽകുന്നത്. അതുകൊണ്ട് അഞ്ച് താലന്റ് കിട്ടിയവനും രണ്ട് താലന്റ് കിട്ടിയവനും തമ്മിൽ താരതമ്യം ചെയ്താൽ രണ്ടും 100% ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് നമുക്ക് പറയുവാൻ കഴിയും. രണ്ടിലും വലുതല്ലേ അഞ്ച് എന്ന് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ലാതെ അവനവന്റെ പ്രാപ്തി പോലെ ഓരോരുത്തർക്കും ഉൾക്കൊള്ളുവാൻ സാധ്യമായ പ്രവൃത്തിയുടെ അനുഭവത്തിന് തുല്യമായി, വിശ്വാസത്തിന് അനുഭവത്തിന് തുല്യമായി, ജീവിതത്തിന് അനുഭവങ്ങൾക്ക് തുല്യമായി ദൈവം അനുഗ്രഹത്തെ 100% നൽകുന്നു എന്ന് ഈ ഉപമ ഇവിടെ പഠിപ്പിക്കുന്നു. ഏറ്റക്കുറച്ചിലുകളുടെ കണക്ക് പറയുന്ന ഉപമയല്ല ഇത്. 100% തുല്യമായി നീതിയോടെ പ്രവർത്തിച്ച ഒരു യജമാനന്റെ കഥയാണ്, ചരിത്രമാണ്, സംഭവമാണ് ഇവിടെ നമ്മെ. അതുകൊണ്ട് ദൈവം സകല മനുഷ്യർക്കും സകല വിശ്വാസികൾക്കും ദൈവത്തിന്റെ ഹിതം ചെയ്യുന്ന, ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുന്ന, ദൈവത്തെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന തന്റെ മക്കൾക്ക്, ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവുമല്ല, തുല്യമായ അനുഗ്രഹം ദൈവം നൽകുന്നു എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ പ്രാപ്തി പോലെ ഓരോരുത്തർക്കും താലന്തുകളെ ദൈവം നൽകുന്നു. ദൈവം നൽകിയ ഈ താലന്തുകൾ നാം വിശ്വസ്തതയോടെ പരിപാലിക്കുന്നുണ്ടോ എന്ന് അവൻ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഒരു ഫെയ്ത്ത്ഫുൾനെസ്, ഒരു വിശ്വസ്തത ഈ സ്റ്റുവർഡ്ഷിപ്പിൽ ആവശ്യമാണ്. കാര്യവിചാരകത്വത്തിൽ ഫെയ്ത്ത്ഫുൾ അല്ലാതെ നിൽപ്പാൻ സാധ്യമല്ല. ദൈവത്തിന് മുൻപാകെയും മനുഷ്യന് മുൻപാകെയും വിശ്വസ്തരായിരിക്കുവാൻ നമുക്ക് സാധിക്കണം എങ്കിൽ യജമാനെ സന്തോഷിപ്പിക്കുവാൻ നമുക്ക് കഴിയും. ഇതൊക്കെ നമ്മെ ചിന്തിപ്പിക്കേണ്ടതായിട്ടുള്ള ചിന്തകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകൾ, ഇതൊക്കെയും സ്റ്റുവേർഡ്ഷിപ്പുമായ കാര്യവിചാരവുമായിട്ട് ബന്ധപ്പെടുത്തി മറ്റുള്ളവരോടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്, ദൈവത്തോടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്, ഇതിലൊക്കെ വിശ്വസ്തതയുടെ അംശമുണ്ടോ എന്ന്. മനുഷ്യൻ ഇത്തരത്തിൽ വിശ്വസ്തനായിരുന്നുവെങ്കിൽ, അവൻ അവനോട് തന്നെ വിശ്വസ്തത കാണിച്ചിരുന്നുവെങ്കിൽ, ദൈവത്തോട് വിശ്വസ്തത കാണിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്ന് ബന്ധങ്ങളിൽ വിശ്വസ്തതയില്ലാത്തതാണ്, സ്റ്റുവേർഡ്ഷിപ്പ് ഇല്ലാത്തതാണ് ബന്ധങ്ങളൊക്കെ ശിഥിലമാക്കുവാൻ ഇന്നത്തെ ലോകത്ത് ഇടയാകുന്നതെന്ന് ഓരോ കേസ് ടു കേസ് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എല്ലാത്തിലും അതാണ് കാര്യം. ഫെയ്ത്ത്ഫുൾ അല്ല, വിശ്വസ്തതയില്ല. വിശ്വസ്തതയുടെ സ്ഥാനത്ത് സ്വയം, സെൽഫ് അവിടെ വളർന്നു വരുന്നു എന്ന് നമുക്കിവിടെ കാണാം. മറ്റൊരു വിഷയമാണ്, ഞാനത് കൂടുതൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മൂന്നാമത് ഒരു വ്യക്തിയുണ്ട്, അഞ്ച് താലന്ത്, രണ്ട് താലന്ത്, ഒരു താലന്ത് ലഭിച്ച മൂന്നാമത്തവനുണ്ട്. എന്തായിരിക്കാം അവന്റെ ഹൃദയ വ്യാപാരം? അവൻ ഹൃദയത്തിലാണ് അത് വ്യാപാരം ചെയ്തത്. പ്രായോഗികമായി, ആക്റ്റീവായി വിശ്വാസത്തെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാതെ പാസീവായ ഒരു വിശ്വാസിയായി തീർന്നു. താലന്ത് ലഭിച്ച മറ്റ് രണ്ടുപേരെക്കാൾ ധാരാളം അവൻ ചിന്തിച്ചു, ധാരാളം അവൻ ആലോചിച്ചു, ധാരാളം അവൻ പ്ലാൻ ചെയ്തു.
നഷ്ടത്തെക്കുറിച്ച്, സംഭവിക്കുവാൻ സാധ്യതയുള്ള നഷ്ടത്തെക്കുറിച്ച്, ഈ റിസ്ക് ഫാക്ടറിനെ കുറിച്ച് അവൻ ചിന്തിച്ച് ആവലാതിപ്പെട്ടു. അവൻ്റെ അനുസരണക്കേട് അവിടെ പ്രകടമാകുന്നുണ്ട്. അവൻ്റെ താഴ്മയില്ലാത്ത അനുഭവത്തെ അവിടെ പ്രകടിപ്പിക്കുന്നു. ദൈവം നൽകിയ ഈ താലത്തിനോടും ദൈവം നൽകിയ ഈ അനുഗ്രഹത്തോടും, അതിലൂടെ ദൈവത്തോടുമുള്ള അവൻ്റെ അവഗണനയും, ദൈവത്തെ അവൻ അവഗണിച്ചു, താലന്തിനെ അവൻ അവഗണിച്ചു, അവൻ്റെ പാപചിന്തകളും ജഡീക മോഹങ്ങളും അവൻ്റെ സ്വാർത്ഥ ചിന്തകളും ഞാനെന്ന ഭാവവും ഒക്കെയും ദൈവത്തിൻ്റെ താലന്ത് നൽകിയ അനുഗ്രഹത്തെ വൃഥാവാക്കി തീർക്കുന്നതിന് ഇടയായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ പാപം ഏറ്റുപറയുന്നതിനോ തൻ്റെ കുറ്റം ഏറ്റുപറയുന്നതിനോ തൻ്റെ വീഴ്ച കണ്ടെത്തി അത് തിരുത്തുന്നതിനോ അവൻ ശ്രമിച്ചില്ല എന്നുള്ളത് മൂന്നാമൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തെറ്റുകളെ തിരുത്തുവാൻ, വീഴ്ചകളെയും കുറവുകളെയും കണ്ടെത്തി പരിഹരിപ്പാൻ വിശ്വാസിക്ക് സാധിക്കുമ്പോഴാണ് ആദ്യ രണ്ട് അനുഭവങ്ങളുള്ളവരുടെ അനുഭവത്തിലേക്ക് ഉയരുവാനായിട്ട്. ദുഷ്ടദാസന്റെ അനുഭവം അവിടെ വിവരിക്കുന്നു. ദൈവം നൽകിയ എല്ലാ ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അതിനെയൊക്കെയും അവൻ നിന്ദിച്ചു, അവഗണിച്ചു. അതുകൊണ്ട് അവനെ ദൈവം അവിടെ നിന്ന് നീക്കിക്കളയുന്നത് കാണാൻ സാധിക്കും. കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്ന ചിന്ത ഇത് നമ്മെ പഠിപ്പിക്കുന്നു. അനുഗ്രഹങ്ങൾക്ക് മാത്രമല്ല, അനുഗ്രഹം മാത്രമല്ല, ദൈവം നമുക്ക് അനുഗ്രഹം മാത്രം നൽകുന്ന, നാം ചോദിക്കുമ്പോൾ ഉടനെ നമുക്ക് അനുഗ്രഹത്തെ കൊണ്ടുവന്ന് തരുന്ന ദൈവം മാത്രമല്ല, അവൻ നമ്മെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം കൂടിയാണെന്ന് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നു. അനുഗ്രഹം നൽകുവാനും ന്യായം വിധിക്കുവാനും അധികാരമുള്ള ഒരു ദൈവത്തെയാണ് ഇവിടെ ഈ അധ്യായത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ പ്രസംഗത്തെ അവസാനിപ്പിക്കില്ല, ഒന്ന് രണ്ട് പറഞ്ഞ ചിന്തകളെ ക്രോഡീകരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നും നമ്മുടെ സ്വന്തമല്ല. നാം കണ്ണു തുറന്ന് ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ ജീവിതവും നാം അനുഭവിക്കുന്നതും നമുക്ക് ചുറ്റുമുള്ളതും നാം സ്വന്തമെന്ന് നാം വിചാരിക്കുന്നതും നാം അധ്വാനിച്ച് നേടിയെന്ന് നാം വിചാരിക്കുന്നതും ചിന്തിക്കുന്നതും ഒന്നും നമ്മുടെ സ്വന്തമല്ല എന്ന ഈ അനുഭവം നമ്മെ ഓർപ്പിക്കുക. നമ്മുടെ ജീവിതം ഉൾപ്പെടെ ദൈവീക ദാനമാണ് എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് മുൻപാകെ അതുകൊണ്ട് ദൈവം നൽകിയ ദാനത്തിന് നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നും ഇത് നമ്മെ ചിന്തിപ്പിക്കുന്നുണ്ട്. വിശ്വസ്തരായിരിക്കുക. ദൈവദാനങ്ങളിൽ, ദൈവം നൽകിയ അനുഗ്രഹങ്ങളിൽ കാര്യവിചാരന്മാരായി വിശ്വസ്തയോടെ വിനിയോഗിപ്പാൻ നമുക്ക് സാധിക്കുക. ഈ ചിന്ത എപ്പോഴുമുള്ളവരായ ദൈവം ഉണ്ടാകെ, മനുഷ്യരുടെ ഉണ്ടാകെ വിശ്വസ്തയോടെ ജീവിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ഒരു കാര്യവിചാര ശുശ്രൂഷ ചെയ്യുവാൻ, സ്റ്റുവേർഡായിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായി നമ്മെ ബലപ്പെടുത്തി വഴി നടത്തുമാറാകട്ടെ. ആത്മീയ ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, എല്ലാ നിറവുകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങൾ നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളതിൻ്റെ മുൻപാകെ എന്നും വിശ്വസ്തതയുള്ളവരായിരിക്കുവാൻ, ഈ നൽകിയ ദാനങ്ങൾക്ക് കർത്താവേ ഞങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്ന് ചിന്തയോട് ജീവിപ്പാൻ, ന്യായവിധി ഉണ്ട് എന്ന് മനസ്സിലാക്കുക, തെറ്റു തിരുത്തേണ്ടടത്ത് തിരുത്തി തിരികെ വരുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവ്, ബലഹീനരായ ഞങ്ങളെ നിന്റെ ആത്മാവിനാൽ നിറച്ച് ആശീർവദിക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചെല്ലാം. അവനെ ഞാൻ വിശ്വസിക്കുന്നു.
വിദേശ രാജ്യങ്ങളായിരിക്കുന്നവരെ ഓർക്കാം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രയാസപ്പെടുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും ഒക്കെ ഹൃദയം ഹൃദയമായിട്ട് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ സേവനം ദേശത്തിന് രാജ്യത്തിന് അനുഗ്രഹമായിരിക്കാൻ അവരെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് നമുക്ക് യാചിക്കാം. യുദ്ധ ഭീഷണി മൂലം കഷ്ടതയിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദേശങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനത്താൽ സകലരുടെ ഹൃദയങ്ങളും ജീവിതങ്ങളും ദേശവും നിറയപ്പെടുവാൻ ദൈവമേ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന നമ്മുടെ ഈ പ്രദേശത്തെ സമർപ്പിക്കാം. നമ്മുടെ ദേവാലയത്തെ ഓർക്കാം. എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. വിവിധ പ്രായങ്ങളുള്ളവരെ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളും വ്യക്തികളും ഉണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അമ്മഭായുടെ സമർപ്പിക്കാം. മേലധ്യക്ഷനെ ഓർത്ത് കൃത്യമായി പ്രാർത്ഥിക്കാം. ഭരണ നേതൃത്വത്തെ സമർപ്പിക്കാം. നമ്മുടെ സംസ്ഥാനത്തെ ഓർക്കാം. രാജ്യത്തെ സമർപ്പിക്കാം. ഭരണാധികാരികളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപയിൽ സകലരുമായിരിക്കാൻ ദൈവത്തിന്റെ സംരക്ഷണയിൽ ഇന്ത്യ രാജ്യം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നീ സഹായിക്കണമേ എന്ന് നമുക്ക് യാചിക്കാം. പ്രതികൂലമായ അനുഭവത്തിൽ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ സംരക്ഷണയിൽ സൂക്ഷിക്കേണ്ടതായ പ്രത്യേകമായി നമുക്ക് യാചിക്കാം. നമ്മുടെ ഹൃദയത്തെ നലട്ടുന്ന നമ്മുടെ ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്ന എല്ലാ ആവശ്യങ്ങളെയും സ്തോത്രത്തോടുകൂടെ ദൈവം ഉണ്ടാകെ നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനാകാലമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 407 ഗീതം അതിൻ്റെ 1, 3, 8, 9 ചേർന്നത്. Thank you.
Thank you.
കർത്താവെ ഈ വിശുദ്ധ ദിവസം നീ ഞങ്ങൾക്കായിട്ട് വേർതിരിച്ചു ഞങ്ങളുടെ ഭവനങ്ങൾ ഇരുന്നുകൊണ്ട് എന്നെ ആരാധിക്കുവാനും നീ കൃപ ചെയ്തു ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിന്നെ ആരാധിച്ച ഞങ്ങളുടെ ഭവനങ്ങളും ഞങ്ങളുടെ ഹൃദയങ്ങളും കർത്താവെ അനുഗ്രഹിക്കപ്പെടുവാൻ എൻ്റെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളോടുകൂടി ഇരിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞു തുടങ്ങാൻ ലോകത്തിൻ്റെ കർത്താവെ മോഹങ്ങൾക്ക് പിന്നാലെ പോകാതെ നിന്റെ ശബ്ദം കേട്ട് നിന്നെ പിൻപറ്റുന്ന വിശ്വസ്ത സാക്ഷികളായിരിക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കണം. പ്രതികൂല അനുഭവങ്ങളൊക്കെയും ഞങ്ങളെ ഞങ്ങളുടെ പ്രിയമുള്ളവരെയും സംരക്ഷിച്ച് എൻ്റെ കൃപയിൽ പൊതിഞ്ഞു കൊള്ളണേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ക്രിസ്തുയേശുവിൻ്റെ ക്രിസ്തുവിലെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. ആമേൻ.